ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് കേട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു വാലൻ്റൈൻ സ്പെഷ്യൽ വാൾ ഡെക്കർ ആണ് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. മുട്ടത്തോട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു സ്കിൻ ഉണ്ടാവും, ഒരു വൈറ്റ് കളർ. അത് നമ്മൾ എടുത്ത് മാറ്റണം. എന്നിട്ടാണ് നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ അതൊരു കുറച്ചൊരു വലിയ വലിയ പീസ് ആക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് അധികം തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചൊരു കട്ടിയുള്ള ബുക്കിൻ്റെ ബാക്കിലെ കവറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൗ ഷേപ്പിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഹോർലിക്സിൻ്റെ ബോക്സിൻ്റെ ആ ഒരു ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മളൊരു ലൗ ഷേപ്പിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് മുട്ടത്തോട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ചെറിയൊരു പീസ് ഇങ്ങനെ ആദ്യം ഒട്ടിച്ചിട്ട് ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും അങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നടുക്ക് ഇങ്ങനെ പൂവിൻ്റെ നടുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഓരോ ഒരു ഫ്ലവറിൻ്റെ ഒരു മോഡലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പീസും ഇങ്ങനെ ഓരോ പെറ്റൽ പോലെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പിൽ വരുന്നത് നോക്കിയിട്ട് നമ്മൾ എടുക്കുക. ഇനി അല്ലാത്ത ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് പൂവിൻ്റെ നടുക്കുള്ള ആ ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു രണ്ട് മൂന്ന് വലിയൊരു പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു പൂവിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഉള്ള ഒരു പെറ്റലുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ നടുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് നോക്കിയിട്ട് ഒട്ടിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ പീസ് അങ്ങനെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ പുറത്തോട്ട് വരുന്ന സമയത്ത് കുറച്ചൊരു വലിയ പീസ് നോക്കി ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഏകദേശം ഒരു റോസ് പൂവിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇനി നമ്മൾ അതുപോലെ ഇങ്ങനെ ആ ഒരു ബോർഡിൽ ഇങ്ങനെ കുറേ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒന്നും കൂടി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിലൊന്നും ഒട്ടിക്കാൻ കഴിയില്ല, കാരണം ഒരു മുട്ടത്തോടിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഒരു ബെൻഡായിട്ടുള്ള ഷേപ്പാണല്ലോ. എന്നാലും നമ്മൾ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ കുറച്ചധികം ഇങ്ങനെ പെറ്റൽസൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ നല്ലൊരു ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലവ് ഷേപ്പിൽ മുഴുവനായിട്ട് നമ്മളിങ്ങനെ നമുക്ക് മാക്സിമം എത്രയാണോ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒന്ന് ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മളൊരു മൂന്നാല് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടുള്ള ഒരു ഗ്യാപ്പിലൊക്കെ നമ്മളിങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പിലും എല്ലാതെയൊക്കെ ഒന്നിങ്ങനെ മുട്ടത്തോടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും, നല്ലൊരു റോസ് പൂ പോലെ തന്നെയായി കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്കിതൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒരു ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻറ് ആണിട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഈ എക്സലിനുള്ളിലൂടെ അടിക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ ഇനി സ്പ്രേ പെയിൻറ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മളൊരു ബേസ് കോട്ട് പോലെയാണ് ഈ ഒരു ബ്ലാക്ക് കളർ അടിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ റെഡ് കളർ അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ റെഡ് കളർ സ്പ്രേ പെയിൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അടിച്ച് നോക്കിയിട്ടോ. പക്ഷേ അതിൻ്റെ സ്പ്രേ പെയിൻറ്റിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ആക്രിലിക് പെയിൻറ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ക്രിംസൺ റെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു മുട്ടത്തോട് മുഴുവനായിട്ട് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും വേണ്ട, അങ്ങനെ പുറത്തൊക്കെ ആവുന്ന രീതിയിലൊന്നിങ്ങനെ അടിച്ച് റെഡിയാക്കി എടുക്കുക. നമ്മളിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ആ സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചടിക്കണം കേട്ടോ. കാരണം ആ ഒരു മുട്ടത്തോടാകുമ്പോൾ പെട്ടെന്നൊരു പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ അടിക്കുക. ഒരുപാട് ഇങ്ങനെ റഫായിട്ട് അടിക്കരുത്. നമ്മൾ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ മെറ്റാലിക് പൗഡർ അല്ലെങ്കിൽ മെറ്റാലിക് ഗോൾഡൊക്കെ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു മെറ്റാലിക് ടച്ചും കൂടെ കൊടുത്ത സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ബ്ലാക്കും റെഡും ഒരു ഗോൾഡും കൂടെ വന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ശേഷം ഞാൻ ഒന്ന് വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വാർണിഷ് അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടും. പിന്നെ പെട്ടെന്ന് ഇത് ചീത്തയായി പോകുമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വാർണിഷ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വുഡ് വാർണിഷ് ആണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. വാർണിഷ് കൊണ്ട് അടിച്ചു കൊടുത്തപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനും. ഇനി ഇത് ഡ്രൈ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനിങ്ങനെ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 14 ടൈപ്പ് ഗ്ലിറ്റർ പൗഡർ ഉണ്ടാക്കുന്നത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന്.
അങ്ങനെ നമ്മൾ ആ ഒരു ഗ്ലിറ്റർ പൗഡറും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കൊരുപാട് ഇഷ്ടമായി, കാരണം നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ കുഞ്ഞും കുട്ടികളുടെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബോക്സാണ്. ഇത് ഈ പോപ്പീസിൻ്റെയും സോമിക്സിൻ്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഫ്രെയിമായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഒരു പീസ് ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് ഇങ്ങനെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു നെറ്റായിട്ടുള്ളൊരു ക്ലോത്ത് ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ട് കിടന്നതാണ്. ഇത് കുറേ ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ എക്സ്പയർ ആയിട്ട് കിടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ഇതേപോലെ ഒരു നീളത്തിൽ ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങളെ കയ്യിൽ ജൂട്ടിൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ അത് ഒരു 2 ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം അതിന് അധികം ഒരു കട്ടിയില്ലല്ലോ, ഭയങ്കര നൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വൈറ്റ് കളറായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പെയിൻറ്റൊന്നും അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പെയിൻറ്റ് അടിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, പെയിൻറ്റൊന്നും അടിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ ബോക്സിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഹോൾ ഉണ്ട്, ആ ഒരു പാക്ക് ചെയ്യുന്നതിൻ്റെ സമയത്തുള്ള. അപ്പോൾ ഞാൻ അതിങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്രെയിം നമ്മളിങ്ങനെ ഏകദേശം ഫ്രെയിമിൻ്റെ അകത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രെയിമിൻ്റെ സൈഡിലൊന്ന് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് മുട്ടത്തോടെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വന്നിട്ട് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ ഒട്ടിക്കിട്ടുമല്ലോ 2-3 പീസായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫ്രെയിം മുഴുവനായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഈ ഫ്രെയിമിന് മുട്ടത്തോട് ഒട്ടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. എല്ലാതെയും ആ ഒരു പ്ലെയിൻ ആയിട്ടിരുന്നാലും നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ടത്തോട് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുളിവ് വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും ഇങ്ങനെ ഡ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ആക്ലി പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം ആ ഒരു മുട്ടത്തോടാണ് ഒരുപാട് റഫായിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ആ ഒരു മുട്ടത്തോട് ഒട്ടിച്ച ആ ഒരു ഭാഗവും പിന്നെ ആ ഒരു ഫ്രെയിമിൻ്റെ 3 സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടി ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മെറ്റാലിക് ഗോൾഡ് യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്ത സമയത്ത് അത്രക്കൊരു ഭംഗി കിട്ടുന്നില്ല ഒരു ബ്ലാക്കിൽ. പിന്നെ ഞാൻ കുറച്ചൊരു കോപ്പർ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മുട്ടത്തോട് ഒട്ടിച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിം പേപ്പറിൻ്റെ ഒരു ബോക്സ് ആണെന്ന് കണ്ടാൽ പറയില്ല, കാരണം നല്ലൊരു വുഡൻ്റെ ഒരു ലുക്കും അതുപോലെ ഒരു മെറ്റൽ ലുക്കൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. നല്ലൊരു ആൻറ്റിക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലവ് ഷേപ്പ് നമുക്ക് ഇതിനകത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ പുറകിൽ നന്നായിട്ടൊന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ അതിൻ്റെ ഒരു പുറകിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിമിലേക്കൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒന്ന് ചെരിച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളൊരു അടിപൊളി വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ടത്തോട് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആ പെയിൻറ്റ് മാത്രം ചിലവായിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇനി ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇതിനെ ചെയ്യുന്നില്ല. ഞാനൊരു കുഞ്ഞ് ഒരു റെഡ് കളർ റിബൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സാറ്റിൻ്റെ റിബൺ എടുത്തിട്ട് ഇങ്ങനെ പുറകിൽ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഹൂപ്പ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നടുക്ക് മാത്രം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഹാങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അധികം ഒരു വെയിറ്റ് ഇല്ലാത്ത സാധനമാണല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സ് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോയാലെന്ന് വിചാരിച്ചിട്ടാണ് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളും അതുപോലെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കർ എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കളറും കാര്യമൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ക്യാപ്ഷൻസൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഇതില്ലേ 3D ഔട്ട്ലൈനർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ എഴുതി കൊടുത്താലോ എന്ന് വാലന്റൈൻ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ അത് എഴുതിയിട്ടില്ല, കാരണം ഇങ്ങനെ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ലുക്കൊക്കെ മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ ഇന്നത്തെ വാലൻ്റൈൻ സ്പെഷ്യൽ വാൾ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചുതരുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.